ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലകാട്ട് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ലൈവ് ടി വി കാണാൻ സാധിക്കുമെന്നാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, നമ്മളെങ്ങനെ മൊബൈലിൽ നമ്മുടെ ചാനൽസ് എല്ലാം കിട്ടുമെന്ന് ലൈവായിട്ട്. അത് റെഡ് ബോക്സ് ടി വി എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കമ്പ്യൂട്ടറിൽ എങ്ങനെ ലൈവായിട്ട് കാണാവുന്നതാണ്. കമ്പ്യൂട്ടറിൽ കാണണമെങ്കിൽ നമുക്ക് ടി വി ട്യൂണറും അങ്ങനെ സംഭവമൊക്കെ വേണം. ഇന്ന് ഓൺലൈനായിട്ട് എങ്ങനെ കാണാവുന്നതാണ്, ഒരു സൈറ്റാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിച്ചു, പ്രവാസികളായ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനായിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യണം. അതിനുശേഷം നമ്മൾ അഡ്രസ് ബാറിൽ https://mhdtvlive.co.in എന്ന് കൊടുക്കണം. ഈ ഇത് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, വീഡിയോയ്ക്കകത്ത് ഞാൻ കൊടുത്തേക്കാം. mhdtvlive.co.in ശേഷം എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ അത് ലോഡായി വരും. ഇതാണ് ആ സൈറ്റ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പല ലാംഗ്വേജിലുള്ള ചാനൽസ് നമുക്കിവിടെ കിട്ടും, പല കാറ്റഗറി കാണാം, പല ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് മലയാളമാണെങ്കിൽ മലയാളത്തിൽ വെച്ചിട്ട് എൻ്റർടൈൻമെൻ്റ് ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്, മലയാളം എൻ്റർടൈൻമെൻറ്റ്. ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് ചാനൽസ് വരുന്നത്, ഒരുപാട് ചാനലുണ്ട്. ഏകദേശം 700 ചാനൽ ഇതിനകത്ത് കിട്ടും. ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മളെല്ലാവരും കാണുന്ന ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്യുന്നു. ഇൻ്റർനെറ്റ് കണക്ഷൻ വളരെ ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ലോഡ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനൊരു പേജിലേക്ക് വന്നെടുത്തു. ഇവിടെ മെമ്പേഴ്സ് ലോഗിൻ എന്നും ന്യൂ മെമ്പേഴ്സ് രജിസ്റ്റർ ഹിയർ എന്നും രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മെമ്പേഴ്സ് ലോഗിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലോഗിൻ ചെയ്ത് കയറാം. അപ്പം നമ്മൾ പുതുതായിട്ടല്ലേ, അപ്പം നമുക്ക് രജിസ്റ്റർ ചെയ്ത് കയറാം. നമ്മളിപ്പോൾ പുതുതായിട്ടല്ലേ ഇപ്പം വരുന്നത്, ആദ്യമായിട്ടല്ലേ, അപ്പം നമ്മൾ രജിസ്റ്റർ ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പേര് കൊടുക്കുക, എന്ത് നമ്മൾ ഇഷ്ടപ്പെടുന്ന യൂസർ നെയിം എന്താന്ന് വെച്ചാൽ ആ യൂസർ നെയിം ഇവിടെ കൊടുക്കുക. ഞാനിപ്പം ഒരു യൂസർ നെയിം കൊടുക്കുകയാണ്. ശേഷം താഴെ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുക്കണം, ഇമെയില്, ആക്റ്റീവായിട്ടുള്ള ഒരു ഇമെയിൽ നമ്മൾ കൊടുക്കണം. ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡും കൊടുക്കുക. ശേഷം രജിസ്റ്റർ ഒന്ന് കൊടുക്കുക. ഓക്കെ, അക്കൗണ്ട് മലകാട്ട് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് ഇവിടെ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്വേഡ് ഇവിടെ മറന്നുപോകുന്നുണ്ടെങ്കിൽ സേവ് ചെയ്തിട്ടാണ്, ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ശേഷം നമ്മളിവിടെ മുകളിൽ ഇപ്പം മലയാളമാണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത്, മലയാളത്തിൽ കൊണ്ട കർസർ വെച്ചിട്ട് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് വേണ്ട കാറ്റഗറി ഒക്കെ എടുക്കാം കേട്ടോ, ന്യൂസ് വേണേൽ ന്യൂസ് എടുക്കാം, ഡിവോഷണൽ വേണേൽ ഡിവോഷണൽ. ഇപ്പം ഞാൻ എൻ്റർടൈൻമെൻറ്റ് സെലക്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഏഷ്യാനെറ്റ് കൊടുക്കുവാണ്. അപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ മെമ്പേഴ്സ് ലോഗിൻ എന്ന് പിന്നെയും ചോദിക്കും, അവിടെ ലോഗിൻ കൊടുക്കുക. ഇപ്പം നമ്മൾ കൊടുക്കേണ്ട മെമ്പേഴ്സ് ലോഗിനാണ്, നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തു, രജിസ്റ്റർ ചെയ്ത അക്കൗണ്ട് വഴി ഇപ്പം നമ്മൾ ലോഗിൻ ചെയ്യാൻ പോവുക. എന്നിട്ട് നമ്മുടെ പാസ്വേഡും ഇമെയിലും ഇവിടെ പാസ്വേഡല്ല നമ്മുടെ യൂസർ നെയിമോ ഇമെയിലും ഇവിടെ കൊടുത്ത് പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക, നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത പാസ്വേഡും ഇമെയിലും വെച്ച്. എന്നിട്ട് വീണ്ടും നമ്മൾ എടുക്കുക, കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്ത ശേഷമല്ല, ആദ്യമായിട്ടല്ല, അതുകൊണ്ടാണ് ഒന്നുകൂടെ ചെയ്യേണ്ടതെന്ന്. ശേഷം നമുക്ക് ഇഷ്ടമുള്ള ചാനൽ എടുക്കുക. കാണാൻ സാധിക്കും ഇപ്പോൾ ഏഷ്യാനെറ്റ് ലോഡായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വരും, അപ്പം അഡ്വർടൈസ്മെൻ്റ് ക്ലോസ് ചെയ്യുക. ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഏഷ്യാനെറ്റ് ഇവിടെ ഇപ്പോൾ വർക്കിംഗ് ആണ്, അങ്ങനെ പല ചാനലുണ്ട്. ഞാനിതിപ്പം അത് സൗണ്ടൊക്കെ പോസ് ചെയ്യുകയാണ്, സൗണ്ട് പോസ് ചെയ്ത്, കാരണം കോപ്പി റൈറ്റ് സ്ട്രൈക്ക് ഒക്കെ ഇങ്ങനെ ഇതിൽ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഏഷ്യാനെറ്റ് കംപ്ലീറ്റ്ലി വർക്കിംഗ് ആണ്, കാണാം. ആ ലോഗിൻ ചെയ്ത പാർട്ട് രണ്ട് പ്രാവശ്യം വന്നതിൻ്റെ കാരണം, നമ്മൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യം ലോഗിൻ ചെയ്യണം. ആദ്യമേ നമ്മളൊരു പ്രാവശ്യം
രജിസ്റ്റർ ചെയ്തു. രജിസ്റ്റർ ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ചാനലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ ലോഗിൻ ചെയ്യാൻ പറയും. അതാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങൾക്ക് നിങ്ങളിത് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ മാത്രമേ നമുക്ക് ലൈക്കും വ്യൂവും കിട്ടുകയുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇനി യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യാനിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നല്ല അറിവുമായി നമുക്ക് അടുത്ത വീഡിയോ എടുക്കണം. ബൈ.